മാലദ്വീപിൽ ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. 282,000-ത്തിലധികം വോട്ടർമാർ വോട്ടവകാശം വിനിയോഗിക്കും. തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ഏക പോളിംഗ് ബൂത്ത് ഉള്ളത്. രാജ്യത്തുള്ള 417 മാലദ്വീപ് വോട്ടർമാർക്കായാണ് തിരുവനന്തപുരത്തെ മാലദ്വീപ് കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചത്. കുമാരപുരത്തെ കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ കനത്ത സുരക്ഷയിലാണ് പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. വോട്ട് ചെയ്യാനായി രജിസ്റ്റർ ചെയ്ത 417 മാലദ്വീപ് വോട്ടർമാർ ഇന്ത്യയിലുണ്ട്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4:30 മണിവരെയാണ് വോട്ടിംഗ്. പേപ്പർ ബാലറ്റിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സുരക്ഷയൊരുക്കാൻ മാലദ്വീപ് പോലീസും കോൺസുലേറ്റിലുണ്ട്. പോലീസ് ഒഫീഷ്യൽസ് അവിടെ മാലദ്വീപിൻ്റെ പോലീസ് ഒഫീഷ്യൽസും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. 8:30 to 4:30 വരെ പോളിംഗ് ടൈമാണ്. നമുക്ക് ഇന്ത്യയിലെ ക്രോസ് അറൗണ്ട് 417 വോട്ടേഴ്സ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒറ്റ പോളിംഗ് സ്റ്റേഷൻ ഇവിടെ മാത്രമേ ഉള്ളൂ. കേരളം, ബംഗളൂരു, ഡൽഹി, ചെന്നൈ അടക്കം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മാലദ്വീപ് വോട്ടർമാർ തിരുവനന്തപുരത്തെത്തി സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. മെഡിക്കൽ ടു ബംഗളൂരു. യെസ്, ഐ കേം ഹിയർ. യാ, ഫസ്റ്റ് ടൈം. എവരിതിങ് വെരി ഗുഡ്. യാ, എവരിതിങ് ഈസ് ഗുഡ്. ഇറ്റ് ഈസ് വെരി ട്രാൻസ്പെറൻസി ആൻഡ് വി ഹാവ് ഗിവൻ അവർ. മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന നിലവിലെ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സ്വാലിഹ് രണ്ടാം തവണയും ജനവിധി തേടുന്നുണ്ട്. സ്വാലിഹിനെ കൂടാതെ ഡെമോക്രാറ്റുകളുടെ ഇല്യാസ് ലബീബ്, പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിന്റെ മുഹമ്മദ് മുയിസു എന്നിവരുൾപ്പെടെ 7 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. വോട്ടെണ്ണലും ഫലവും ഇന്നു തന്നെ പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം.